ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എറണാകുളത്ത് മാക്കെയർ എന്ന പേരുള്ള ഒരു ലബോറട്ടറിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ലബോറട്ടറി കാണിച്ചു തരാം. നമ്മൾ ലബോറട്ടറി എന്നാണ് പറയുന്നത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെൻ്റൽ ലബോറട്ടറി. പക്ഷേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ലബോറട്ടറി എന്നാണ് വേറെ ചിലർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് ഡിക്ഷണറി നോക്കി പഠിക്കാം. ഇത് പറയുമ്പോൾ ഈ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ഇതാ ഒരു മലയാള മനോരമ പേപ്പർ കാണിച്ചു തരാം. ഇത് ഇന്നത്തെ മലയാള മനോരമ പേപ്പറാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പേജ് എടുക്കണം നിങ്ങൾ. ഇതാ രണ്ടാമത്തെ പേജ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അവിടെ മലയാള മനോരമക്കാർ ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കിയിരിക്കുന്നത് കാണാം. കാണാമോ? മറൈൻ ഡ്രൈവ് വോക്ക് വേ നിയന്ത്രണങ്ങൾ നീക്കും. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മലയാള മനോരമ പേപ്പറുകാർ വോക്ക് വേ എന്നാണ് എഴുതിയിരിക്കുന്നത്, നമ്മളെല്ലാവരും വാക്ക് വേ എന്നാണ് പറയുന്നത്. അപ്പോൾ പത്രക്കമ്പനിക്കാർ പോലും പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കി തുടങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ദിവസം വോക്ക് വേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരാൾ കളിയാക്കി, എന്തിനാണ് വോക്ക് വേ എന്ന് പറയുന്നത്, വാക്ക് വേ എന്ന് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് പറയേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ എല്ലാവരും ഡൈവേഴ്സ് എന്ന് പറയും, അത് ഡിവോഴ്സ് എന്നാണ് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ഞാനൊരു ദിവസം ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും നമ്മളെ കളിയാക്കാൻ ആൾക്കാർ വന്നു. ഡിവോഴ്സ് എന്ന് എന്തിനാണ് പറയുന്നത്, ഡൈവേഴ്സ് എന്ന് പറഞ്ഞുകൂടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്നലെ ഞാനൊരു അപ്പോൾസ്റ്ററി കടയിൽ പോയിട്ട് ഈ അടുക്കളയിൽ പാത്രം കഴുകുന്ന ഒരു കഷ്ണം സ്പോഞ്ച് ഞാൻ വാങ്ങി. സ്പോഞ്ച് വാങ്ങിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ മോറിസ് ഉണ്ടായിരുന്നു. ഇന്നലെ മോറിസിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മോറിസിനെ ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ കാണാം. മോറിസ് എന്നോട് പറഞ്ഞു, ഇത് സ്പോഞ്ച് എന്നല്ല പറയേണ്ടത്, സ്പഞ്ച് എന്ന് ആണ് പറയേണ്ടതെന്ന് പറഞ്ഞു. മോറിസ് എന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, സ്പോഞ്ചിനെ സ്പഞ്ച് എന്നും ഡൈവേഴ്സിനെ ഡിവോഴ്സ് എന്നും വാക്ക് വേയെ വോക്ക് വേ എന്നും അങ്ങനെ ധാരാളം വാക്കുകളെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട സമയമായി കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ എൻ്റെ മോളൊരു ദിവസം കേർട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മോളുടെ കസിൻ പിള്ളേർ മോളെ കളിയാക്കിയത് എനിക്കറിയാം. കർട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് കേർട്ടൻ എന്ന് പറഞ്ഞത്, അതായിരുന്നു അവരുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ പ്രൊനൗൺസിയേഷൻ പറയാൻ ആഗ്രഹമുള്ളവർക്ക് അത് പറയാം. ഇനി അതിനെ കളിയാക്കണമെന്നുള്ള ആൾക്കാർക്ക് കളിയാക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഏതായാലും ഞാനിപ്പോൾ മാക്കെയർ ലബോറട്ടറിയിലാണ് ഇരിക്കുന്നത്. ഈ ലബോറട്ടറി അല്ലെങ്കിൽ ലബോറട്ടറി ഒന്ന് കാണിച്ചു തരാം, കണ്ടോളൂ. ഇത് കലൂരാണ്, എറണാകുളത്ത് കലൂര്, AJ ഹോളിൻ്റെ തൊട്ടടുത്താണ്. നല്ല ഒരു ലാബാണ്, ഏത് ടെസ്റ്റുകളും ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ യു ആർ വെൽക്കം ടു മാക്കെയർ ലബോറട്ടറി ആൻഡ് സ്കിൻ ലേസർ ഹെയർ കോസ്മെറ്റോളജി ഈസ് ഓൾസോ ദെയർ, യു ക്യാൻ കം ഹിയർ. ഓക്കെ ഫ്രണ്ട്സ്, നൗ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് വീഡിയോ. ബൈ.